നമസ്കാരം, വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമ്പലപ്പാറയിൽ ഇത്തവണ 81% പോളിംഗ് രേഖപ്പെടുത്തി. മുന്നണികളെല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തിൽ. കാപ്പുപറമ്പിൽ 83% പോളിംഗ് രേഖപ്പെടുത്തി. മുണ്ടക്കുന്നിൽ ഇത്തവണ 80% പോളിംഗ് രേഖപ്പെടുത്തി. എടത്തനാട്ടുകര കോട്ടപ്പള്ള 22 വാർഡിൽ 81% പോളിംഗ് രേഖപ്പെടുത്തി. 5 വാർഡ് കൈരളിയിൽ കനത്ത പോളിംഗ്. 11 വാർഡ് കണ്ണംകുണ്ടിൽ 82% പോളിംഗ്. ശുഭപ്രതീക്ഷയോടെ മുന്നണികൾ. തിരുവിഴാംകുന്ന് 22 വാർഡിൽ 76.3% പോളിംഗ്. വാർത്തകൾ വിശദമായി. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് അമ്പലപ്പാറയിൽ 81% പോളിംഗ് രേഖപ്പെടുത്തി. ഇതോടെ വാർഡിൽ പ്രതീക്ഷയോടെയാണ് ഇരുമുന്നണികളും. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിലെ അമ്പലപ്പാറയിൽ 81% പോളിംഗ് രേഖപ്പെടുത്തി. ഇതോടെ വാർഡിൽ പ്രതീക്ഷയിലാണ് മുന്നണികൾ. 25 വർഷമായിട്ട് വാർഡ് UDFന്റെ കുത്തകയാണ്. എന്നാൽ ഇത്തവണ വാർഡ് തങ്ങളോടൊപ്പം നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. കോട്ടപ്പാടം പഞ്ചായത്തിലെ 2 വാർഡാണിത്. ഈ വാർഡ് ഏത് സമയത്ത് UDFന്റെ ഒരു കുത്തക കേന്ദ്രമായി വാർഡാണ്. അതിന് ഒന്നാമത്തെ കാരണം ഒരു ആദിവാസി കൂടുതലുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഈ ആദിവാസികൾക്ക് പല വാഗ്ദാനങ്ങളും നൽകിയിട്ട് ഇലക്ഷൻ ടൈമിൽ അവരെ ഒറ്റക്കെട്ടായിട്ട് ഒരു ഭാഗത്ത് നിർത്തിയിട്ട് അവരെ ഐഡൻറ്റി കാർഡ് അടക്കം വാങ്ങി കയ്യിൽ വെച്ചിട്ട് അവരെ കൂടെ നന്നായിട്ട് വോട്ട് ചെയ്യിച്ച് അങ്ങനെ ആയിട്ടൊക്കെ ഒരു ഇതിനെപ്പറ്റി ഒരു ബോധം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ പ്രാവശ്യം ആദിവാസികൾക്കും എല്ലാ ജനങ്ങൾക്കും ഒരു ബോധം വന്നിട്ടുണ്ട്. അത് കാരണം ഞങ്ങൾക്കിത് നല്ലൊരു പ്രതീക്ഷയാണ്. ഈ പ്രാവശ്യം 2 വാർഡ് ഞങ്ങൾ എന്തായാലും പിടിച്ചെടുക്കും. അവരുടെ ഈ 5 കൊല്ലം കഴിഞ്ഞാൽ അവർ ഇലക്ഷൻ വരുന്ന സമയത്ത് പല വാഗ്ദാനങ്ങളും ചെയ്യും, പക്ഷേ അത് ഒന്നും നടപ്പിലാകില്ല. അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് എല്ലാം കൊടുത്തു കഴിഞ്ഞ് ലാസ്റ്റ് വരെ ഒരു ബോർഡ് വെക്കും. ഒരു 10 വയ്യെ 20 വയ്യെ പിന്നെ 10 ആടെ 20 പേരാന്നുള്ള. പക്ഷേ അത് ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ ഒന്നും കാണില്ല. ഈ പ്രാവശ്യം അവരുടെ ബോർഡ് ഞങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞാൽ അതെന്താണെന്ന് കണ്ടുപിടിച്ചാൽ വേണ്ടി തീരുമാനിച്ചിരുന്നു. പിന്നെ ഈ ഇലക്ഷനിൽ വലിയ ഇവിടുത്തെ ഊർജ്ജകളുണ്ട്. എവിടെയെങ്കിലും വന്ന് തോട്ടോ തുടങ്ങിയല്ലേ ആൾക്കാർക്ക്, കുളമായിട്ടാണെങ്കിലും മതിൽ കെട്ടലാണെങ്കിലും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തിട്ട് ജനങ്ങളെ അങ്ങോട്ട് ഒരു കുത്തക ആക്കി മാറ്റിവരെ ഈ വാർഡ്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഈ UDFന്റെ എന്നും UDFന്റെ കൊടി പിടിക്കുന്ന ആൾക്കാർ 100 കണക്കിന് ആൾക്കാരുണ്ട്. അവരൊക്കെ എന്ത് മഴ പെയ്താൽ വെള്ളത്തിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. വെള്ളം ചോലിൽ ഒലിച്ചു വന്നാൽ അവരെ വീടും പിന്നെ ചട്ടിയും പാത്രങ്ങളൊക്കെ ഒലിച്ചു പോകുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അവർക്കൊന്നും ഒരു അവർക്ക് മാത്രം കൂടി വീട് കൊടുത്തില്ല. ഇവർക്ക് ഈ പൈസ ഈ മെമ്പറും ഈ പാർട്ടിക്കാർ UDFന്റെ അതായത് കോൺഗ്രസിന്റെ വാർഡാണത്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് നല്ലൊരു പ്രതീക്ഷയുണ്ട്. ഈ വാർഡ് ഞങ്ങൾ പിടിച്ചെടുക്കും തീർച്ചയായിട്ടും. എന്നാൽ ഇത്തവണയും വാർഡ് തങ്ങളോടൊപ്പം നിൽക്കുമെന്ന കണക്ക് കൂട്ടലിലാണ് UDF. കോട്ടോപ്പാടം പഞ്ചായത്ത് 2 വാർഡ് അമ്പലപ്പാറ വോട്ടാണ്. ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് ഒരു 10-40% വോട്ട് ചെയ്തു എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. എന്തായാലും ഞങ്ങൾ 100% വിജയം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. പ്രതീക്ഷയിലല്ല, ഉണ്ടാവുമെന്ന് തീർച്ചയായിട്ടും പറയുന്നു. UDFന് ഒരു 100 വോട്ട് ലീഡോടുകൂടി ഞങ്ങളുടെ വൻ വിജയം കാഴ്ചവെക്കുമെന്ന് ആണ് എനിക്ക് പറയാനുള്ളത്. അമ്പലപ്പാറ 2 വാർഡ് എന്നും നിലനിർത്തിക്കൊണ്ടുവന്നാണ്. 10-35 വർഷമായിട്ട് UDFന്റെ കൂടെ തന്നെയാണ്. ഇപ്രാവശ്യം 100% UDFന്റെ കൂടെ തന്നെയാണ്. അതിന് സംശയമല്ല. LDF എന്ത് ഇത് പറഞ്ഞാലും അതിനൊക്കെ തരണം ചെയ്ത് UDFന്റെ വോട്ട് ഞങ്ങൾ UDF സ്ഥാനാർത്ഥി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കും. കാപ്പുപറമ്പിൽ 83% പോളിംഗ് രേഖപ്പെടുത്തി. ഇതോടെ മുന്നണികളെല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് 1 വാർഡ് കാപ്പുപറമ്പിൽ 83% പോളിംഗ് രേഖപ്പെടുത്തി. ഇതോടെ വാർഡിൽ തികഞ്ഞ പ്രതീക്ഷയിലാണ് മുന്നണികൾ. കാപ്പുപറമ്പ് പ്രദേശത്ത് നല്ല ആവേശത്തിലാണ് UDF പ്രവർത്തകരും. അതുപോലെ ഈ തെരഞ്ഞെടുപ്പിനെ ബന്ധപ്പെട്ട് എല്ലാ മേഖലകളിലും UDFന്റെ പ്രവർത്തകർ സജീവ സാന്നിധ്യം നിലയുറപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ മത്സരിക്കുന്ന ഷെബീന അത്യുന്നതമായ വിജയം നേടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് നല്ലൊരു പിന്നെ മാതൃക കാണിച്ചിട്ടുണ്ട് ഞങ്ങളെ. ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാരും അതുപോലെ തന്നെ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യുവാക്കളും ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അതുപോലെ നമ്മളുടെ മുൻ മെമ്പർ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലും മെമ്പറുടെ കഴിവിന് അനുസരിച്ച് ഈ കോട്ടോപ്പാടം പഞ്ചായത്തിലെ 1 വാർഡിലാണ് ഏറ്റവും കൂടുതൽ വികസനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഒരു പിന്നെ മെജോറിറ്റി ആയിട്ട് ഞങ്ങൾക്ക് ജനങ്ങൾ അതിലൂടെ ഞങ്ങളെ ഇനിയും തെരഞ്ഞെടുക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. നല്ല ആവേശത്തിലാണ് UDF ക്യാമ്പ്. മുഴുവനായും നല്ല ആവേശം ഉണ്ട്. ഇപ്പോൾ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. വരുന്ന ആളുകളൊക്കെ ആ ചിരിയും ഞങ്ങളോടുള്ള സമീപനമൊക്കെ ഞങ്ങളെ ഉന്നത വിജയത്തിലെത്തിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. സ്ഥാനാർത്ഥി വൻ ഇടതുവശത്തെ സർക്കാരിൻ്റെ നല്ല പ്രവർത്തനങ്ങൾ മുഴുവൻ പ്രചരണത്തിൽ ഉൾപ്പെടുത്തി അതൊക്കെ ജനങ്ങൾ
വോട്ടായി മാറ്റുന്നില്ല വിശ്വാസം. കഴിഞ്ഞ പ്രാവശ്യം 400 വോട്ട് ഭൂരിപക്ഷം വാർഡില്, 100-120 വോട്ടിന് LDF ഇവിടെ വിജയിക്കും. പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കാൻ നല്ല പ്രതീക്ഷ തന്നെ, ഒരു 200 വോട്ടിന്റെ മുകളിൽ എന്തായാലും ഭൂരിപക്ഷം ഉണ്ടാവും, അതിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായി ഷെബീനയും LDF സ്ഥാനാർത്ഥിയായി ആയിഷയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നഫ്ലത്തുമാണ് കാപ്പുപറമ്പിൽ നിന്ന് ഇത്തവണ ജനവിധി തേടുന്നത്. എന്തായാലും പോളിംഗ് ശക്തമായതോടെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് മുണ്ടക്കുന്നിൽ 80% പോളിംഗ് രേഖപ്പെടുത്തി. ഇതോടെ മുന്നണികളെല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് മുണ്ടക്കുന്നിൽ 80% പോളിംഗ് രേഖപ്പെടുത്തി. ഇതോടെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. 4-ാം വാർഡില് മുണ്ടക്കുന്നിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് എൻ്റെ പേര് സജിയാണ്. ഞങ്ങളിവിടെ ഒരു എന്താ പറയുക, പൂർണ്ണ യുഗപ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. 100% വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. തുടർ വികസനമാണ് ഞങ്ങൾ, അതായത് നില വാർഡിൻ്റെ നില ഭരണം നിലനിർത്തുക തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ നല്ലൊരു ഭൂരിപക്ഷമാണ്, അതിൻ്റെ ഇരട്ടി ഭൂരിപക്ഷം കിട്ടുമെന്ന ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ അണികളെല്ലാവരും നല്ല ഹാപ്പിയായി, നല്ല വർക്കാണ്. ഞാൻ ഇന്ദിര സി.കെ, മുണ്ടക്കുന്ന് 4-ാം വാർഡിൻ്റെ LDF സ്ഥാനാർത്ഥി, അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത്. ഇപ്രാവശ്യം എനിക്ക് നല്ല വിജയപ്രതീക്ഷ ഉണ്ട്, നല്ല പ്രതീക്ഷയോടുകൂടെ തന്നെയാണ്. എനിക്ക് വാർഡ് കിട്ടുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ വികസന പത്രികയിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്, ആ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കും. ഞാൻ ഇവിടെ മുണ്ടക്കുന്നിൽ 2 സ്കൂളിലായിട്ടാണ് വോട്ട് നടക്കുന്നത്. 2 സ്കൂളിലും ഞാൻ പോയി പോളിങ്ങിന്, ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നല്ല പിന്തുണ ഉണ്ട്, എല്ലാവരും നല്ല സന്തോഷത്തിൽ തന്നെയാണ്, ഞാനും സന്തോഷത്തിലാണ്. LDF സ്ഥാനാർത്ഥിയായി ഇന്ദിരയും UDF സ്ഥാനാർത്ഥിയായി സജന സത്താറും BJP സ്ഥാനാർത്ഥിയായി ഷിജിയുമാണ് ജനവിധി തേടിയത്. എന്തായാലും പോളിംഗ് കനത്തതോടെ വിജയപ്രതീക്ഷയിലാണ് മുന്നണികൾ. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് 22-ാം വാർഡ് കോട്ടപ്പള്ളയിൽ 81% പോളിംഗ് രേഖപ്പെടുത്തി. പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്ന വാർഡാണ് കോട്ടപ്പള്ള 22-ാം വാർഡ്. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് 22-ാം വാർഡ് കോട്ടപ്പള്ളയിൽ 81% പോളിംഗ് രേഖപ്പെടുത്തി. പോളിംഗ് കനത്തതോടെ ശുഭപ്രതീക്ഷയിലാണ് മുന്നണികൾ. എടത്തനാട്ടുകര മേഖലയിൽ 10 വാർഡുകളിലാണ് ത്രിതല പഞ്ചായത്തിലേക്കുള്ള ഇലക്ഷൻ്റെ ഭാഗമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വളരെ നല്ല രീതിയിലുള്ള ഒരു പോളിംഗാണ്. ഏകദേശം ഒരു 11 മണിയാവുമ്പോഴേക്കും ഏകദേശം ഒരു 10-40% വോട്ട് പോള് ചെയ്തിട്ടുണ്ട്. പൊതുവെ ഒരു സമാധാനപരമായ രീതിയിൽ ഇലക്ഷൻ നടക്കുന്ന മണ്ണാർക്കാട്ടെ വളരെ സമാധാനപരമായ രീതിയിൽ ഇലക്ഷൻ നടക്കുന്ന ഒരു ഏരിയയാണ് എടത്തനാട്ടുകര. UDF നല്ല മെജോറിറ്റിയുള്ള UDF ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കൊക്കെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലും കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ വളരെ നല്ല മെജോറിറ്റിയുള്ള ഒരു ഏരിയയും കൂടിയാണ് എടത്തനാട്ടുകര ഏരിയ. വളരെ സമാധാനപരമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അതുപോലെ തന്നെ പര്യടനം ഇപ്പോഴും ബൂത്തുകളിലൂടെ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ക്യാമ്പുകളിലായാലും മറ്റ് ബൂത്ത് പാർട്ടി പ്രവർത്തകരായാലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കൊണ്ടൊക്കെ ശ്രദ്ധേയപരമായ ഒരു ഇലക്ഷനും കൂടിയാണ് ഇക്കുറി എടത്തനാട്ടുകരയിൽ നടക്കുന്നത്. 1-2 വാർഡുകളിലൊക്കെ സ്വതന്ത്രമാരുടെ ഇലക്ഷൻ രംഗത്തുള്ളതും അതുപോലെ തന്നെ മറ്റ് വാർഡുകളിലൊക്കെ ഒരു UDF ഏത് കാലത്തെക്കാളിലും ഒരു ഐക്യം ഇപ്രാവശ്യം എടത്തനാട്ടുകര മേഖലയിൽ ഈ ഇലക്ഷനിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. 22-ാം വാർഡത്തെ ബൂത്താണത്. അതിൽ 3 സ്ഥാനാർത്ഥികളെ മെയിനായിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ ഞങ്ങൾക്കാണ് അക്ബർ പറയുന്നതിലാണ്. മൊബൈലാണ് ചിഹ്നം, അതിലാണ് ഇപ്പം ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ജനവിധി തേടിയ 22-ാം വാർഡിൽ ഇത്തവണ ശക്തമായ മത്സരമായിരുന്നു നടന്നത്. UDFനെതിരെ മുൻ ബ്ലോക്ക് സെക്രട്ടറി പൂതാനി നസീർ ബാബു വന്നതോടുകൂടിയാണ് മത്സരം കടുത്തത്. എന്തായാലും വാർഡ് ഇത്തവണ ആർക്കൊപ്പം എന്നറിയാൻ 16-ാം തീയതി വരെ കാത്തിരിക്കണം. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് കൈരളി 5-ാം വാർഡിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തി. ഇതോടെ വാർഡിൽ ശുഭപ്രതീക്ഷയിലാണ് മുന്നണികൾ. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് കൈരളി 5-ാം വാർഡിൽ ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തി. 75% രേഖപ്പെടുത്തിയത്. 10 വർഷമായി കൈരളി 5-ാം വാർഡ് UDF നിലനിർത്തിപ്പോരുകയായിരുന്നു. എന്നാൽ ഇത്തവണ 5-ാം വാർഡ് തങ്ങളുടെ കൂടെ നിൽക്കുമെന്ന പ്രതീക്ഷയിലാണ് LDF. പോളിംഗ് ശക്തമായതോടെ മുന്നണികളെല്ലാം ശുഭപ്രതീക്ഷയിലാണ്. ചുണ്ടോട്ടുന്ന് പ്രാവശ്യം 5-ാം വാർഡ് നല്ല പ്രതീക്ഷയിലാണ്. നമ്മുടെ LDFന്റെ പ്രവർത്തകരും ഞാനും നമ്മുടെ നാട്ടുകാരും എന്നിൽ അർപ്പിച്ച വിശ്വാസം നന്നായിട്ട് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്രാവശ്യം നല്ല ഭൂരിപക്ഷം കിട്ടും, നല്ല വിജയപ്രതീക്ഷയിലാണ്.
മുന്നണി നിൽക്കുന്നത്. കൈരളി വാർഡിൽ പ്രാവശ്യം വളരെ ശ്രദ്ധേയമായ ഒരു ഇലക്ഷൻ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പൊതുവെ വെൽഫെയർ പാർട്ടിയുടെ സവിശേഷമായിട്ടുള്ള മുന്നേറ്റങ്ങളും കൈരളി വാർഡിലെ പ്രത്യേകമായ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ നിലവിലുള്ള രാഷ്ട്രീയത്തിൻ്റെ അഴിമതികളൊക്കെ പരിഗണിച്ചുകൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തുവാൻ സാധിക്കുമെന്ന് തന്നെയാണ് പിന്നെ വെൽഫെയർ വിചാരിക്കുന്നത്. നിലവിലുള്ള ഇലക്ഷനേക്കാൾ കൂടുതൽ വോട്ട് ഇപ്രാവശ്യം പിടിക്കുവാനും 30% ശ്രദ്ധേയമായ ഒരു പാർട്ടിയായി അഞ്ചാം വാർഡിലായി തീരുവാൻ കഴിയും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നെ പ്രവർത്തനങ്ങളിലൊക്കെ ഈ കാലയളവിൽ വളരെ കൃത്യമായിട്ടുള്ള ഫീൽഡ് വർക്കുകളും അതേപോലെ തന്നെ പ്രവർത്തനങ്ങളാലും വെൽഫെയർ പാർട്ടി വളരെ സുപ്രീതമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ബി ജെ പി എൻ ഡി എ സഖ്യം ഇത്തവണ എന്തായാലും അധികാരത്തിൽ വരും. ഇവിടെ ഈ വാർഡ് അഞ്ചാം വാർഡ് ഇത്രയും കാലത്തിന് ശേഷം 10-35 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അധികാരത്തിൽ വരുമെന്ന നല്ല പ്രതീക്ഷയിലാണ് ബി ജെ പി എൻ ഡി എ സഖ്യം എല്ലാ പ്രവർത്തകരും ആക്രമിച്ചത്. പോളിംഗ് അങ്ങനെ അഞ്ചാം വാർഡിൽ ചൂണ്ടുകൂട്ടുന്ന രണ്ടാം പാർട്ടിൽ രണ്ടിൽ ചൂണ്ടുകൂട്ടുന്ന പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 50% ആയിക്കുന്നു ഇവിടെ പോളിംഗ് ചെയ്താനും. അത് ഞങ്ങൾക്ക് ഇപ്രാവശ്യം നല്ല 2 വർഷം ഇവിടെ ജയിച്ചതാണ് UDF. 30 കൊല്ലം LDFന്റെ ഭരണം തട്ടിമറിച്ച് കണ്ട് 10 കൊല്ലമായിട്ട് ഇവിടെ UDF തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. UDFന് കിട്ടിയ സീറ്റുമാണ് അത്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് ജയിക്കുന്നില്ല. കാരണം നാടിൻ്റെ വികസനത്തിൽ ഞങ്ങൾ ഇവിടെ മുന്നിലാണ്. 30 കൊല്ലം അവരൊന്നും ചെയ്തിട്ടില്ല. എല്ലാവർക്കും നാട്ടുകാർക്ക് അറിയാം. അതുകൊണ്ട് ഈ പ്രാവശ്യം എന്തായാലും ഞങ്ങൾ നല്ല പ്രതീക്ഷയുണ്ട്. 100% കാര്യത്തിൽ സംശയമില്ല. എന്തായാലും പഞ്ചായത്തിൽ ഏവരും ഉറ്റുനോക്കുന്ന കൈരളി അഞ്ചാം വാർഡ് ആരുടെ കൂടെ എന്നറിയാൻ 16-ാം തീയതി വരെ കാത്തിരിക്കണം. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് കണ്ണംകുണ്ടിൽ 82% പോളിംഗ് രേഖപ്പെടുത്തി. വാർഡിൽ ഇത്തവണ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് 11-ാം വാർഡ് കണ്ണംകുണ്ടിൽ 82% പോളിംഗ് രേഖപ്പെടുത്തി. വാർഡിൽ ഇത്തവണ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. വർഷങ്ങളായിട്ട് കണ്ണംകുണ്ട് 11-ാം വാർഡ് ഇടതുമുന്നണിയാണ് നിലനിർത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ തിരിച്ചു പിടിക്കുമെന്ന കടുത്ത പ്രതീക്ഷയിലാണ് UDF. ഏകദേശം 50% വോട്ടിംഗ് കഴിഞ്ഞു. ഞങ്ങൾ നല്ല ശുഭ പ്രതീക്ഷയിലാണ്. ഈ 11-ാം വാർഡ് തിരിച്ചു പിടിക്കുമെന്നുള്ള നല്ല ശുഭ പ്രതീക്ഷയുണ്ട്. കണ്ണംകുണ്ടിൽ കഴിഞ്ഞ വർഷം ഏതാനും ചെറിയ സ്ഥാന വോട്ടുകൾക്കാണ് UDF നഷ്ടപ്പെട്ടത്. ഇത്തവണ പ്രവർത്തകരും എല്ലാവരും UDF എല്ലാ പ്രവർത്തകരും കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അത് ഏതുവിധേനയും ശക്തമായ നല്ല ഭൂരിപക്ഷത്തിൽ തിരിച്ചു പിടിക്കും എന്നുള്ളതാണ്. 20 വർഷത്തോളമായിട്ട് LDF നമ്മുടെ വാർഡിലിപ്പോൾ നിലവിലുള്ളത്. തീർച്ചയായും പ്രാവശ്യവും നമുക്ക് അനുകൂലമാവുമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. തീർച്ചയായും നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധേനയവും ഉണ്ടാവുക. കണ്ണംകുണ്ട് വാർഡ് 4 ടൈമായി LDF തുടർച്ചയായി LDF പ്രതിനിധികളെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വാർഡാണ് കണ്ണംകുണ്ട് വാർഡ്. ഈ വാർഡിലെ 2 ബൂത്തിലും വളരെ വ്യക്തമായ മേൽക്കൈ ഭൂരിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ 20 വർഷത്തോളമായി ഉണ്ട്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിനെയും വളരെ പ്രതീക്ഷയോടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നോക്കിക്കാണുന്നത്. വളരെ നല്ല അനുഭവമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ വേളയും ഒക്കെ തന്നെ ബൂത്തുകളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 5 വർഷത്തെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾ, ഗ്രാമീണ റോഡുകളുടെ വികസനം, അതോടൊപ്പം ഗുണഭോക്താക്കളുടെ വ്യക്തിഗത ഗുണഭോക്താക്കളെ ഒട്ടനവധിയായ ഇത്തരം കാര്യങ്ങൾ വാർഡിനകത്ത് കഴിഞ്ഞ മെമ്പർ വളരെ നല്ല രൂപത്തിൽ ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരം വികസന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച വരും കാലത്ത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അലനല്ലൂരിൻ്റെ സ്വാഭാവികമായിട്ടും അലനല്ലൂരിൽ കഴിഞ്ഞ കുറച്ച് കാലത്തോളമായി UDF കൈകളിലാണ് അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഉള്ളത്. തീർച്ചയായിട്ടും വലിയൊരു മാറ്റം ഈ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ ഉണ്ടാകാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി കണ്ണംകുണ്ട് വാർഡിലും ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി ഉണ്ടാകും. അലനല്ലൂരിലെ സമഗ്രമായ വികസനത്തിന് അലനല്ലൂർ പഞ്ചായത്തിൽ UDF ഭരണത്തിൽ കയറും. വാർഡിൽ വെൽഫെയർ പാർട്ടിയും മത്സരരംഗത്തുണ്ട്. എന്തായാലും പഞ്ചായത്തിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന കണ്ണംകുണ്ട് വാർഡ് ഇത്തവണ ആരോടൊപ്പമെന്നറിയാൻ മുന്നണികളെല്ലാം ദിവസങ്ങളെണ്ണി കാത്തിരിക്കുകയാണ്. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് 22-ാം വാർഡ് തിരുവിഴാംകുന്നിൽ 76.3% പോളിംഗ് രേഖപ്പെടുത്തി. പഞ്ചായത്തിൽ ശക്തമായ മത്സരം നടക്കുന്ന വാർഡിൽ ഒന്നാണ് തിരുവിഴാംകുന്ന് 22-ാം വാർഡ്. കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് 22-ാം വാർഡ് തിരുവിഴാംകുന്നിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തി. 76.3% രേഖപ്പെടുത്തിയത്. വാർഡ് 25 വർഷക്കാലമായി LDF കുത്തകയാണ്. എന്നാൽ ഇത്തവണ തിരിച്ചു പിടിക്കും എന്ന പ്രതീക്ഷയിലാണ് UDF. ഗ്രാമപഞ്ചായത്തിലേക്ക് 22-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ വാർഡ് പിടിച്ചെടുക്കുന്നുള്ളൊരു സന്തോഷത്തിലും സംതൃപ്തിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മളടുത്ത് കൂടെ
ചെറുപ്പക്കാരായ ഒരുപാട് കുട്ടികൾ അവരെ പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഞാൻ കൂടെ നിൽക്കും. ഞാൻ കോട്ടോപ്പടം ഗ്രാമപഞ്ചായത്തിലെ 22-ാം വാർഡിൽ കോൺഗ്രസ് പ്രവർത്തകനാണ്. ഞങ്ങൾ കാലങ്ങളായിട്ട് ഈ വാർഡ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടൊരു വാർഡാണ്. എന്നാൽ ഇപ്രാവശ്യം ഞങ്ങൾക്ക് പറ്റിയ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയും അതിനനുസരിച്ച് ജനങ്ങളും ഈ വാർഡിലെ UDFന്റെ പ്രവർത്തകരും ഉണർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം ഈ വാർഡ് ഞങ്ങൾ കിട്ടുമെന്നാണ് പ്രതീക്ഷ. മാത്രമല്ല കോട്ടോപ്പാടം പഞ്ചായത്ത് UDF തിരിച്ചു പിടിക്കുകയും ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷ. കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തിലെ 22-ാം വാർഡിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ വിജയിക്കും. നല്ല പ്രതീക്ഷയാണ്. പോളിംഗ് ശതമാനവും ഏകദേശമായിട്ടുണ്ട്. എല്ലാ ജനങ്ങളുടെയും സർവ പിന്തുണയുണ്ട്. പഞ്ചായത്തിൽ ശക്തമായ മത്സരം നടക്കുന്ന വാർഡ് കൂടിയാണ് തിരുവിഴാംകുന്ന് 22-ാം വാർഡ്. പോളിംഗ് ശക്തമായതോടെ വിജയ പ്രതീക്ഷയിലാണ് മുന്നണികൾ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമ്പലപ്പാറയിൽ ഇത്തവണ 81% പോളിംഗ് രേഖപ്പെടുത്തി. മുന്നണികളെല്ലാം തികഞ്ഞ ആത്മവിശ്വാസത്തിൽ. കാപ്പുപറമ്പിൽ 83% പോളിംഗ് രേഖപ്പെടുത്തി. മുണ്ടക്കുന്നിൽ ഇത്തവണ 80% പോളിംഗ് രേഖപ്പെടുത്തി. എടത്തനാട്ടുകര കോട്ടപ്പള്ള 22-ാം വാർഡിൽ 81% പോളിംഗ് രേഖപ്പെടുത്തി. 5-ാം വാർഡ് കൈരളിയിൽ കനത്ത പോളിംഗ്. 11-ാം വാർഡ് കണ്ണംകുണ്ടിൽ 82% പോളിംഗ്. ശുഭപ്രതീക്ഷയോടെ മുന്നണികൾ. തിരുവിഴാംകുന്ന് 22-ാം വാർഡിൽ 76.3% പോളിംഗ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.